ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ യേശുവിൻ്റെ നിക്കദേമോസുമായുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ജനനത്തെക്കുറിച്ച് കർത്താവ് നിക്കദേമോസിലൂടെ ഈ ലോകമെമ്പാടുമുള്ള സകലരെയും ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങളുടെ വ്യാഖ്യാനം നമ്മൾ അവസാനിപ്പിച്ചു. ഈ പുതിയ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിചിന്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്നോട് നിക്കദേമോസുമായുള്ള സംഭാഷണത്തിലൂടെ കർത്താവ് എന്താണ് അരുളി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ദൈവരാജ്യം കാണുക അഥവാ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതാണ് വിശ്വാസ ജീവിതമെന്ന് ഈശോ നിക്കദേമോസിനോട് പറയുന്നതായി യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വചനഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാനായി ശ്രമിക്കാം. അപ്പോൾ വിചിന്തനത്തിലൂടെ ഈ വചനഭാഗത്തിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ബൈബിൾ കരുതിയിട്ടുള്ളവർ കൈകളിലെടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വചനഭാഗങ്ങൾ ശ്രദ്ധയോടെ നോക്കണം. യേശു അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കദേമോസ് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സഹോദരങ്ങളെ, ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവരാജ്യം കാണുക എന്നതുകൊണ്ടും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതുകൊണ്ടും വിശ്വാസ ജീവിതമാണ് നിക്കദേമോസുമായുള്ള സംഭാഷണത്തിലൂടെ കർത്താവ് ലക്ഷ്യം വയ്ക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതുമെന്നുള്ള തിരുവചനം നമ്മുടെ ജീവിതങ്ങളിലും ദൈവരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് ഓരോ വിശ്വാസിയും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിളി എന്ന് പറയുക. ദൈവരാജ്യം കാണുക മാത്രമല്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതുകൂടിയാണ് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളായ നാം എല്ലാവരും ഉന്നം വയ്ക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ഇവിടെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവഭരണം എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ അർത്ഥമാക്കുന്നത്. ദൈവരാജ്യം എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഭരണം സംഭവിക്കുന്ന ഇടം എന്നുള്ള അർത്ഥമാണ് 4-ാം സുവിശേഷകനായ യോഹന്നാൻ നമുക്ക് നൽകുന്നത്. ലോകവസ്തുക്കളാലോ ലോകത്തിൻ്റെ ആഭിമുഖ്യങ്ങളാലോ ഭരിക്കപ്പെടാതെ ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥ മനുഷ്യരിൽ സംജാതമാകണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷ രചനയുടെ 3-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിലൂടെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന പ്രമേയമെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കേവലം മാനുഷികമായ ഭരണത്തിൻ കീഴിൽ ജീവിക്കുകയെന്നുള്ളതല്ല മറിച്ച്
ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗങ്ങൾ കൃത്യമായും നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ജീവിതത്തെയാണ് വിശ്വാസ ജീവിതം എന്നതുകൊണ്ട് യാഥാർത്ഥ്യമായും യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതുപോലെ ഈശോയുടെ ജീവിതവും പ്രവർത്തനങ്ങളും പിതാവായ ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ ജീവിതവും യേശു കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്തെ സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടും സ്വർഗരാജ്യത്തെ അവതരിപ്പിച്ചുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളും പിതാവായ ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഏവർക്കും നൽകുന്നത്. പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട പുത്രനടുത്ത ഒരു ജീവിതമായിരുന്നു ഈശോയുടേത് എന്ന് ഈ വചനഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ദൈവരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയവരായും ദൈവത്തിൻ്റെ മക്കൾക്കടുത്ത ജീവിതം നയിക്കുന്നവരാവുകയും ചെയ്യുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ദൈവത്തിൻ്റെ മകനാവുക, ദൈവത്തിൻ്റെ മകളാവുക എന്ന ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള വിളി സഹോദരങ്ങളെ നമുക്കേവർക്കുമായി നിക്കദേമൂസുമായുള്ള സംഭാഷണത്തിലൂടെ യേശു കർത്താവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ വാക്കുകളും ചെയ്തികളും അത്ഭുതങ്ങളുമെല്ലാം ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി മാറി എന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു പറഞ്ഞ കാര്യങ്ങൾ, യേശു ചെയ്ത കാര്യങ്ങളൊക്കെയും ദൈവരാജ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നു. ഈശോയുടേതുപോലുള്ള പൂർണ്ണമായും ദൈവഹിതത്തിന് വിധേയമായുള്ള ജീവിതത്തിലേക്ക് നിർണായകമായ ഒരു തിരിവ് അഥവാ മാനസാന്തരമുണ്ടായെങ്കിലേ നാം യഥാർത്ഥത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരാകുന്നുള്ളൂ എന്ന് യോഹന്നാൻ വീണ്ടും വീണ്ടും തൻ്റെ സുവിശേഷത്തിലൂടെ ആവർത്തിച്ച് നമ്മോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുന്ന വിധേയപ്പെട്ട അനുസരണത്തിൻ്റെ ജീവിതം നയിക്കുകയെന്നും നമുക്ക് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ സാധിക്കുക എന്നുള്ളതുമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുന്നുള്ളൂ എന്ന് ഈ വചനഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയും മാനസാന്തരമാണ് വിശ്വാസ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, പാപത്തിൻ്റെ അടിമത്തത്തിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങൾ നമ്മെ അടക്കി വാഴുന്നുണ്ട് എങ്കിൽ ഓരോ കുംഭസാരത്തിലും ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ അങ്ങനെയുള്ളവയാണ് തഴക്കദോഷങ്ങൾ അഥവാ ദുശ്ശീലങ്ങൾ എന്ന് പറയുക. ഇപ്രകാരം ഏതെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാനസാന്തരപ്പെടുകയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണമെന്ന് യോഹന്നാൻ സുവിശേഷകൻ ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മാനസാന്തരം വിശ്വാസത്തിൻ്റെ ആരംഭമാണെങ്കിൽ വിശ്വാസം തുടർ മാനസാന്തരമാണ് എന്ന് ഞാൻ പറയും. മനസ്സിലായോ നിങ്ങൾക്ക്? മാനസാന്തരമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ വിശ്വാസം എന്നുള്ളത് തുടർ മാനസാന്തരത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ഇതൊരിക്കൽ സംഭവിച്ച് തീർന്നു പോകുന്ന ഒന്നല്ല. മെറ്റനോയിയ ഈസ് എ പ്രോസസ് എന്ന് പറയാറുണ്ട്. മെറ്റനോയിയ എന്നാൽ മാനസാന്തരം എന്നാണ് അർത്ഥം.
ഈ മാനസാന്തരം എന്നുള്ളത് ഒരു പ്രോസസ്സാണ്, തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയും മിശിഹായിലേക്ക് നിർണായകമായുള്ള നമ്മുടെ തിരിവിനെയാണ്, തിരിച്ചു വരവിനെയാണ് മാനസാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മാനസാന്തരമില്ലാതെ വിശ്വാസ ജീവിതം നയിക്കുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കാം. കാരണം വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയാണ് മാനസാന്തരം. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെടുകയും പശ്ചാത്തപിക്കുകയും ക്രിസ്തുവിങ്കലേക്ക് തിരിച്ചു വരികയും ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് വിശ്വാസിയായിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിക്കദേമൂസുമായി സംഭാഷണം നടത്തിക്കൊണ്ട് കർത്താവ് നമ്മോട് പറയുക. അതുകൊണ്ട് തന്നെയും മാനസാന്തരം, സഹോദരങ്ങളെ, നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഈ വിധത്തിലുള്ള മാനസാന്തര അനുഭവമാണ് യഥാർത്ഥ വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ മാനസാന്തരത്തിൻ്റെ എത്രമാത്രം അർത്ഥതലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ സുവിശേഷകൻ്റെ 3:3 നാം വായിച്ചു കേട്ടതുപോലെ, അതോടൊപ്പം തന്നെ നമുക്ക് സ്ക്രീനിൽ ആ വചനം കാണാനായി സാധിക്കും. 3:3 നാം ഇപ്രകാരം വായിക്കുന്നു, ഉന്നതത്തിൽ നിന്നുള്ള ജനനം എന്ന വാക്ക്. ഉന്നതത്തിൽ നിന്നുള്ള ജനനം എന്നതുകൊണ്ട് യോഹന്നാൻ 3:3 അർത്ഥമാക്കുന്നത് എന്താണ്? ഉന്നതത്തിൽ നിന്നുള്ള ജനനം എന്ന് പറഞ്ഞാൽ തുടർന്നു വരുന്ന വാക്യത്തിൽ, അതായത് 3:5 വ്യക്തമായി 4 ഓർമ്മപ്പെടുത്തുന്നു, അത് പരിശുദ്ധാത്മാവിലുള്ള ജനനമാണ് എന്ന്. എന്ന് പറഞ്ഞാൽ ഉന്നതത്തിൽ നിന്നും ജനിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ജനനമാണ് അർത്ഥമാക്കുന്നത്. വിശ്വാസ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തെ യോഹന്നാൻ ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് ഉന്നതത്തിൽ നിന്നും വീണ്ടും ജനിക്കണമെന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാവിലുള്ള ജനനമാണ് എന്ന് അർത്ഥമാക്കുകയാണ്. സഹോദരങ്ങളെ, ജനനത്തിൽ മുൻകൈ എടുക്കുന്നത് ആരാ? ചിന്തിച്ചു നോക്കിക്കേ. ജനിക്കുന്ന വ്യക്തിക്ക് ജനനത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ? മറിച്ച്, ജനിപ്പിക്കുന്നവനാരോ അവർക്കാണ് ഏതൊരു വ്യക്തിയുടെയും ജനനവുമായി ബന്ധപ്പെട്ട് മുൻകൈ എടുക്കാൻ സാധിക്കുക എന്നത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് തന്നെ വിശ്വാസം മനുഷ്യൻ്റെ നേട്ടമല്ല, മറിച്ച് വിശ്വാസം എന്നത് ദൈവീകമായ ദാനമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. വിശ്വാസം ദൈവദാനമാണ്. ഇതൊരു ദൈവീക ദാനമാണ് എന്ന കാരണത്താൽ ദൈവമാണ് നമ്മെ വിശ്വാസ ജീവിതത്തിലേക്ക് ജനിപ്പിക്കുന്നതും വിശ്വാസത്തിൽ വളർത്തുന്നതുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് ശിശുക്കളുടെ മാമോദീസ തികച്ചും അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ചിലരെങ്കിലുമൊക്കെ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, ഏതാനും ചിലരൊക്കെ കൺവെൻഷനുകൾക്കും ബൈബിൾ ക്ലാസ്സുകൾക്കും മറ്റുമൊക്കെ പോയിരുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുഞ്ഞുങ്ങളുണ്ടായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാമോദീസ എന്ന കത്തോലിക്ക സഭയിലേക്കുള്ള പ്രവേശന കൂദാശ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ? ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഇപ്രകാരമുള്ള ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, അറിവില്ലാത്ത കാലത്ത്, ബോധ്യങ്ങളില്ലാത്ത കാലത്ത്, മാതാപിതാക്കളുടെ താല്പര്യമനുസരിച്ച് മാമോദീസ നൽകുമ്പോൾ അവിടെ മാമോദീസ എന്നുള്ളത് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വന്നേക്കാം ഇല്ലേ? ഒരുപക്ഷെ നമുക്കും അങ്ങനെ തോന്നാറില്ലേ? എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത്? അല്പം പ്രായപൂർത്തിയായി, അറിവായി, പക്വതയായി, ബോധ്യങ്ങൾ ഉണ്ടായതിനു ശേഷം ഓരോ വ്യക്തിയും വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ എന്ന് കത്തോലിക്കാ തിരുസഭയ്ക്ക് ചിന്തിക്കാൻ പാടില്ലേ?
അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ചോദിക്കുന്നവരും ധാരാളമായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളുടെ അഥവാ ശിശുക്കളുടെ മാമോദീസ തികച്ചും അർത്ഥവത്താണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? ജനനത്തിൻ്റെ മുൻകൈയെടുക്കുന്ന അവകാശം ജനിപ്പിക്കുന്നവർക്കാണ് എന്നതുപോലെ വിശ്വാസത്തിലേക്കുള്ള വളർച്ചയുടെ ആരംഭം കുറിക്കാനും ജനിപ്പിക്കുന്ന വ്യക്തികൾക്ക് അവകാശമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് പ്രത്യുത്തരം നൽകാനുള്ള പരിശീലനമാണ് മതബോധനത്തിലൂടെ നൽകപ്പെടുന്ന വിശ്വാസ പരിശീലനം എന്നറിയുമ്പോൾ ഇതിനെത്രമാത്രം അർത്ഥതലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഞാനും നിങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന വിശ്വാസമനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് സഹോദരങ്ങളെ മാമോദീസായിലൂടെ ആരംഭിക്കുന്നതാ. മാമോദീസായിലൂടെ ആരംഭിച്ച് വിശ്വാസ പരിശീലനം എന്ന് വിളിക്കപ്പെടുന്ന മതപഠനങ്ങളിലൂടെ കാറ്റക്കിസം ക്ലാസ്സുകളിലൂടെ ഞാനും നിങ്ങളും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് കത്തോലിക്ക തിരുസഭയിൽ അംഗങ്ങളായി ജീവിച്ച് മുൻപോട്ട് പോകുന്നത് വഴിയായി നമ്മുടെ ജീവിതത്തിന് ദൈവീകമായ കൃപാവരങ്ങൾ കൈവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതം ദൈവഹിതത്തോടുള്ള വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ജീവിതമാണ്. ഇത് വിധേയത്വത്തിൻ്റെ ജീവിതമാണ്, അനുസരണത്തിൻ്റെ ജീവിതമാണ്, ദൈവഹിതത്തിന് അനുസരിച്ചുള്ള പാകപ്പെടലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവഹിതം മനുഷ്യർക്ക് വെളിവാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് കേവലം മാനുഷികമായ ഒരു പ്രവൃത്തിയല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണ്. അതുകൊണ്ട് തന്നെ സഭയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ വെളിപ്പെടുത്തൽ നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ആയതിനാൽ സഭാപ്രബോധനങ്ങളിലൂടെയും സഭാശുശ്രൂഷകരിലൂടെയും സഭയുടെ നിയമങ്ങളിലൂടെയുമെല്ലാം ദൈവഹിതമാണ് വെളിപ്പെട്ടു കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാനായി നമുക്ക് സാധിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, സഭയുടെ പ്രബോധനങ്ങളിലൂടെയും സഭയിലെ ശുശ്രൂഷകരിലൂടെയും സഭയുടെ നിയമങ്ങളിലൂടെയുമെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ് വെളിപ്പെട്ട് കിട്ടുന്നത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സഭയോട് അനുസരണമുള്ളവരായി ദൈവഹിതാനുസരണം ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിക്കാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. സഭയുടെ പ്രബോധനങ്ങളോട് മറുതലിക്കുന്നവർ, വിഭാഗീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ, കൂതാശകളുടെ പരികർമ്മങ്ങളെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ പടർത്തുന്നവരൊക്കെയും മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. യോഹന്നാൻ ശ്ലീഹ 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരിക, അനുസരണത്തിലൂടെ ദൈവഹിതത്തിന് ഞാനും നിങ്ങളും കീഴ്വഴങ്ങുമ്പോൾ സഭയുടെ അധികാരികൾ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യം സ്വീകരിക്കുകയും മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കായി മെത്രാന്മാരായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളിലൂടെ നൽകപ്പെടുന്ന പ്രബോധനങ്ങളെ സഭയുടെ ദൈവഹിതമായി കണ്ട് സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. അതല്ല എങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമായി സഭയുടെ പ്രബോധനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും സഭയുടെ നിയമസംഹിത എന്നറിയപ്പെടുന്ന കാനൻ നിയമത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല കേട്ടോ. അത് ദൈവഹിതമാണെന്നാരും തെറ്റിദ്ധരിച്ചേക്കരുത്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം മനസ്സിൽ തോന്നുന്ന സ്വാർത്ഥപരമായ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ദൈവഹിതമെന്ന ഭാവേന അവതരിപ്പിക്കാറുണ്ട്. അപ്രകാരമുള്ള അവതരണങ്ങളൊക്കെയും നാശത്തിൽ ചെന്ന് പതിക്കുന്നു എന്നുള്ളത് സമീപകാലങ്ങളിലൊക്കെയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? സ്നേഹബുദ്ധിയ യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ,
ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലൂടെ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച്, സഭാ ശുശ്രൂഷകരിലൂടെ, സഭയുടെ നിയമസംഹിതയ്ക്കനുസരിച്ച് ഞാനും നിങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങളോട് തുറവിയുള്ളവരായിരിക്കുക, സഭയുടെ സഭയോട് അനുസരണമുള്ളവരായിരിക്കുക. ദൈവഹിതാനുസരണം ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിക്കാൻ ഒരുവന് സാധിക്കുക. അതുകൊണ്ട് വിശ്വാസ ജീവിതം അവശ്യം സഭാത്മകമാണ് എന്ന് പറയേണ്ടി വരും. എക്ലേസിയോളജിക്കൽ എന്നാണ്, സഭാത്മകമായ ഒരു ചിന്തയാണ് സഹോദരങ്ങളെ നമുക്ക് ആവശ്യമുള്ളത്. ഇത് വെറും വ്യക്തിഗതമായ രീതിയിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്ന പലരും സഭയുടെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുണ്ട്, വ്യതിചലിച്ചു പോകുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളുടെ പുറകെ പോയി ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങളോട് മറുതലിച്ചു ജീവിക്കുന്നുണ്ട് എങ്കിൽ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ചല്ല നാം ജീവിക്കുന്നതും പഠിപ്പിക്കുന്നതുമെങ്കിൽ, അപ്രകാരമുള്ള വിശ്വാസങ്ങൾ സഹോദരങ്ങളെ യഥാർത്ഥമായ ദൈവവിശ്വാസമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വ്യതിചലിച്ച് പോകാതിരിക്കാൻ, സഭയോട് ചേർന്നു നിൽക്കാൻ, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് മാത്രം വ്യാപരിക്കുന്നവരാവുക എന്നുള്ളതാണ് ദൈവഹിതം. അതുകൊണ്ട് തന്നെയും നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ആത്മപരിശോധന ചെയ്ത് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കാനുള്ള സമയം വൈകിപ്പോയിട്ടില്ല എന്ന് തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികൾ സഭയുടെ വിശ്വാസ സ്വീകരണം, വിശ്വാസ ആഘോഷം, വിശ്വാസ ജീവിതം എന്നിവയോട് ചേർന്നു നിന്ന് തങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടണമെന്നുള്ളതാണ് തിരുസഭാ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പരമാവധി സ്നേഹത്തിന് പ്രത്യുത്തരം നൽകുന്ന ജീവിതത്തെയാണ് വിശ്വാസ ജീവിതം എന്ന് വിളിക്കാൻ സാധിക്കുക. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതുപോലെ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൽ വിശ്വസിച്ച് ആ സ്നേഹത്തിന് ജീവിതത്തിലൂടെ പ്രത്യുത്തരം നൽകുമ്പോൾ വിശ്വാസ ജീവിതം എന്നത് സ്നേഹത്തിൻ്റെ ജീവിതമായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഞാനും നിങ്ങളും ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയുക, അതാണ് ദൈവസ്നേഹത്തിൻ്റെ ജീവിത തുടർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആത്മീയ ആചാര്യന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുക, പരസ്നേഹം എന്നത് ദൈവസ്നേഹത്തിൻ്റെ തുടർച്ചയാണ്. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ പരസ്നേഹമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങാൻ നമുക്ക് സാധിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തനോന്മുഖരാവുകയും ചെയ്യുന്നത്. ആയതിനാൽ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന യോഹന്നാൻ്റെ സുവിശേഷം 3:16 വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ നാം നിർബന്ധിതരാകും എന്ന ഓർമ്മപ്പെടുത്തലുണ്ട്. അതുപോലെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ അയൽക്കാരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കാൻ നാം നിർബന്ധിതരായിത്തീരും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസം നമ്മെ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നവരാക്കി തീർക്കും എന്നാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയും നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസമായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ് സഹോദരങ്ങളെ മറ്റുള്ളവരെ, അയൽപ്പക്കാരെ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ.
ഈ വിശ്വാസ ജീവിതത്തിൽ നിന്നുമാണ് ദൈവത്തോടും ദൈവം നമുക്ക് നൽകുന്നവരോടുമുള്ള സ്നേഹം ഉരുത്തിരിയേണ്ടത്. അതിനെയാണ് പരസ്നേഹമെന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നാം വളരണമെങ്കിൽ മിശിഹായിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടു ജീവിക്കുന്നവരാകണം നാം. ഈശോയുടെ വെളിപ്പെടുത്തലിൻ്റെ നേർക്ക് ഹൃദയം തുറന്ന് ജീവിതത്തെ സമർപ്പിക്കുകയും ആ സ്നേഹത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ അവന് ലഭിക്കുന്നത് നിത്യജീവനാണ്. ഈ നിത്യജീവനെയാണ് യോഹന്നാൻ സുവിശേഷകൻ 3:18 രക്ഷ എന്ന് വിളിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മെക്കൊണ്ട് സാധിക്കും. വിശ്വാസത്തിലുള്ള ആഴപ്പെടലിലൂടെ മാനസാന്തര അനുഭവത്തിലൂടെ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്രകാരമാണ് യേശു കർത്താവ് നിക്കദേമൂസിനെ മാനസാന്തരത്തിലേക്കും വീണ്ടും ജനനത്തിലേക്കും ക്ഷണിക്കുന്നത്. എന്നാൽ പ്രകാശമായ മിശിഹായെ നിരാകരിച്ച് അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും പ്രവർത്തനങ്ങളെ പിന്തുടരുന്നവൻ സ്വയം ശിക്ഷയ്ക്ക് വിധേയനാകുന്നു എന്ന് മനസ്സിലാക്കുക. മിശിഹായുടെ പ്രകാശം ലഭിച്ചിട്ടും അതിനനുസൃതമായി ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകാതെ സ്വന്തം താൽപ്പര്യങ്ങൾ വച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന അനേകം പേർ ഇന്നും സഭയിലുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിൻ്റെ ഈ നിർണായകമായ പ്രാധാന്യത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ലോകത്തിൻ്റെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും ബോധവൽക്കരണം ഇന്നും സഭയിൽ നടക്കേണ്ടതുണ്ട്. അപ്രകാരം സംഭവിക്കുമ്പോഴാണ് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കും വരെയും നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.